സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ സർവകലാശാല. അതുകൊണ്ട് തന്നെ സർക്കാരിന് നേരിട്ട് സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് കഴിയില്ല. സർവകലാശാലകളുടെ ഭരണ നിർവഹണം നടത്തുന്ന സിൻഡിക്കേറ്റുകൾ മുഖേനയാണ് ഗവൺമെന്റ് സർവകലാശാലകളോട് സംവദിക്കുന്നത്. രജിസ്ട്രാർമാരുടെയും PVCമാരുടെയും കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസിന്റെയും ഒക്കെ യോഗങ്ങൾക്ക് പുറമെ സിൻഡിക്കേറ്റുകളുടെ യോഗങ്ങളും ഇതിനകം ചേർന്ന് കഴിഞ്ഞു. അടുത്ത വൈസ് ചാൻസലർമാരുടെ യോഗത്തിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടി സിൻഡിക്കേറ്റ് അംഗങ്ങളെ കാണണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ യോഗത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ പറഞ്ഞിരുന്നു. എല്ലാ സർവകലാശാലകളിലും അതിനനുസൃതമായി കാര്യങ്ങൾ നടക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് ഓരോ വൈസ് ചാൻസലർമാരും ബ്രീഫായി ഒരു റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് കരുതുന്നു. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, പരീക്ഷാ തീയതി, സർവകലാശാല അറിയിപ്പുകൾ, ഉത്തരവുകൾ, സർക്കുലർ, പ്രവേശന കലണ്ടർ, കോഴ്സ് സംബന്ധമായ വിവരങ്ങൾ എന്നിവ ഓൺലൈനിൽ അറിയിക്കുക, അതിനുള്ള സൗകര്യങ്ങൾ എല്ലാ സർവകലാശാലകളും ഒരുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ എത്ര കണ്ട് പുരോഗതിയാണ് ഓരോ സർവകലാശാലയിലും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ആദ്യമായിട്ട് പറയേണ്ടത്. അധ്യാപകരുടെ കാര്യശേഷിയും പ്രവർത്തന പുരോഗതിയും വിലയിരുത്താനുള്ള നടപടി ഏതുവരെ എത്തി? വിദ്യാർത്ഥികൾ നൂതനാശയങ്ങൾ പ്രായോഗികമാക്കുന്നതിന് സ്റ്റാർട്ടപ്പ് പ്രൊജക്ട് ബാങ്ക്, എക്സ്റ്റൻഷൻ പ്രോഗ്രാമുകൾ എന്നിവ നടപ്പിലാക്കണമെന്ന നിർദ്ദേശം, അതുപോലെ തന്നെ PhD ഗവേഷണത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും സംവരണം ഏർപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ചു. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും വിദേശ യൂണിവേഴ്സിറ്റികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുമായി ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കുന്നതിനും സർവകലാശാലകൾ താല്പര്യമെടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഏതുവരെ എത്തി ഓരോ സർവകലാശാലയിലും എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഗവേണൻസ് പദ്ധതി, വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം എന്നിവയിൽ എത്ര കണ്ട് മുന്നേറാൻ കഴിഞ്ഞിട്ടുമുണ്ട്? തീരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം എന്താ? പരീക്ഷാ നടത്തിപ്പിലെയും ഫലപ്രഖ്യാപനത്തിലെയും കാലതാമസം ഒഴിവാക്കുന്നതിന് ശ്രദ്ധേയമായ നടപടികൾ ചില യൂണിവേഴ്സിറ്റികൾ കൈക്കൊണ്ടിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ഓൺലൈൻ ചോദ്യപേപ്പർ, ചോദ്യ ബാങ്ക് സംവിധാനം എന്നീ പരിഷ്കരണങ്ങൾ ചില യൂണിവേഴ്സിറ്റികളിൽ നടപ്പിലാക്കിയതായി മനസ്സിലാക്കുക. എന്നാൽ ഇത് എല്ലാ പ്രോഗ്രാമുകളിലേക്കും വ്യാപിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് വിലയിരുത്തപ്പെടേണ്ടതാണ്. സർവകലാശാലകൾക്ക് ലഭ്യമായിട്ടുള്ള വിശാലമായ അക്കാദമിക സ്വയംഭരണത്തെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് നമ്മുടെ സർവകലാശാലകൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാലഘട്ടത്തിനനുസൃതമായ പരിഷ്കാരങ്ങൾ പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരുന്നതിനും അക്കാദമിക ഗവേഷണ മേഖലയിൽ മുൻനിരയിൽ എത്തുന്നതിനും നമ്മുടെ സർവകലാശാലകൾക്ക് ഇനിയും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സ്വയം വിമർശന ബുദ്ധിയാണ് ആലോചിക്കണം. അക്കാദമിക ഗവേഷണ മേഖലകളിൽ ഗുണനിലവാര തകർച്ച ഉണ്ടാവാതിരിക്കുന്നതിനും സർവകലാശാലകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
സമൂഹത്തിന് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ അക്കാദമിക പ്രോഗ്രാമുകളിലും ഗവേഷണ മേഖലയിലും കൊണ്ടുവരണം. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സർവകലാശാലകളെ എത്തിക്കുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. സർവകലാശാലകളുടെ അക്കാദമിക സ്വയംഭരണം നിലനിർത്തിക്കൊണ്ട് തന്നെ അക്കാദമികമായും ഭരണപരമായും മാറ്റങ്ങൾക്ക് തയ്യാറാകേണ്ടതുണ്ടെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു. വിവിധ ഏജൻസികൾ നടത്തുന്ന റാങ്കിങ്ങിലും അക്രഡിറ്റേഷനിലും നമ്മുടെ സർവകലാശാലകളുടെ നിലവാരവും സ്ഥാനവും സർക്കാർ ഗൗരവമായിട്ട് തന്നെയാണ് വീക്ഷിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ അറിവും കർമ്മശേഷിയും ഗ്രാജുവേറ്റ്സ് ആട്രിബ്യൂട്ട്സ് ബിരുദധാരികൾക്ക് പകർന്നു കൊടുക്കുക എന്നത് സർവകലാശാലകളുടെ ഉത്തരവാദിത്വമാണ്. എല്ലാ സർവകലാശാലകളും ഗ്രാജുവേറ്റ്സ് ആട്രിബ്യൂട്ട്സ് തയ്യാറാക്കണം. സർവകലാശാല പഠന വകുപ്പുകളിലെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെ സിലബസ് കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതും ഇങ്ങനെ പരിഷ്കരിക്കുമ്പോൾ ഇന്റർ ഡിസിപ്ലിനറിയായി പാഠ്യവിഷയങ്ങൾ സിലബസിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പഠന വകുപ്പുകൾ പുറമുള്ള സർവകലാശാലകൾ ടെന്യൂർ ട്രാക്ക് അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിച്ച് ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാമുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടതാണ്. പ്രോഗ്രാമുകൾ വിദേശ സർവകലാശാലകളുമായി സഹകരിച്ച് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകളായോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ രീതിയിലോ നടത്താവുന്നതാണ്. ബിരുദ ബിരുദാനന്തര ബിരുദ തലത്തിലെ സിലബസ് രൂപീകരിക്കുമ്പോൾ ഗവേഷണാഭിരുചി വളർത്തുന്നതിനും സാമൂഹ്യ ഉത്തരവാദിത്വം, എക്സ്റ്റൻഷൻ പരിപാടികൾ, തൊഴിലധിഷ്ഠിത ഘടകങ്ങൾ എന്നിവ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനായി എല്ലാ സർവകലാശാലകളും സിലബസ് പരിഷ്കരണ മാർഗരേഖ തയ്യാറാക്കേണ്ടതും സമയബന്ധിതമായി സിലബസ് പരിഷ്കരിക്കേണ്ടതുമാണ്.